മക്കളെ പോയി സർക്കാരിനെതിരെ പോരാടാൻ ഇനി ആരാ ഉള്ളത് പ്രതിപക്ഷത്തെ എല്ലാവരും കൂട്ടത്തോടെ അഴി എണ്ണുമെന്നാണ് തോന്നുന്നത് ഇതുവരെ അതായത് അധികാരത്തിൽ ഏറിയ നാൾ മുതൽ പല സമ്മർദ്ദങ്ങൾ വന്നെങ്കിലും പോകട്ടെ പോകട്ടെ എന്ന് കരുതിയായിരിക്കണം ഇത്രയും നാൾ സർക്കാർ മിണ്ടാതിരുന്നത് കൊങ്ങികൾ ഒന്ന് ക്ഷമിക്കണം തീരെ നിവർത്തിയില്ല ഞാൻ വേറെ പോംവഴിയില്ല അന്വേഷിച്ചേ പറ്റുകയുള്ളൂ കാരണം അത്രക്കാണ് പിണറായി സർക്കാരിനെ കരിവാരി തേച്ച് കുരിശുയുദ്ധം നടത്തിയത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കെതിരായ ബാർ ഉടമ ബിജു രമേശിന്റെ വെളിപ്പെടുത്തൽ അന്വേഷണത്തിനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു അന്വേഷണത്തിനുള്ള അനുമതി തേടിക്കൊണ്ടുള്ള ഫയൽ ഗവർണർക്ക് കൈമാറി ഗവർണർ അനുമതി നൽകുന്ന മുറയ്ക്ക് അന്വേഷണം നടത്തി കേസ് തീർപ്പാക്കും മറ്റു കേസുകളെ പോലെ ഇട്ടഴിച്ചുള്ള അന്വേഷണമല്ല എല്ലാ പഴുതുകളും അടച്ചുള്ള അന്വേഷണമാണ് നടത്താൻ പോകുന്നത് കേരള പോലീസിലെ ചുണക്കുട്ടികൾ ആയിരിക്കും അന്വേഷിക്കുക അങ്ങനെയാണെങ്കിൽ അടുത്ത മുഖ്യമന്ത്രി ആഹാനുള്ള കുപ്പായം തൈപ്പിച്ച് വെച്ചത് ഇനി ചെന്നിത്തലയൻ എന്തു ചെയ്യും ചെന്നിത്തലയ്ക്ക് ഉറക്കം വരില്ല എങ്ങനെ ഉറങ്ങും എന്തായാലും കൂട്ടിന് ഒരു ഡസനോളം കൊങ്ങി നേതാക്കളും കൂട്ടിനുണ്ടാകും അതുകൊണ്ട് പേടിക്കണ്ട കഴിഞ്ഞ സർക്കാരിലെ ആഭ്യന്തര മന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തല എക്സൈസ് മന്ത്രിയായിരുന്ന കെ ബാബു ആരോഗ്യമന്ത്രിയായിരുന്ന വി എസ് ശിവകുമാർ എന്നിവർക്ക് പണം കൈമാറിയിട്ടുണ്ടെന്ന ബാർ ഉടമ ബിജു രമേശിന്റെ പുതിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ അന്വേഷണം നടത്തുന്നത് കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് പൂട്ടിക്കിടന്ന 418 ബാറുകൾ തുറക്കാനുള്ള അനുമതിക്കായി മുൻ മന്ത്രി കെ ബാബുവിന്റെ നിർദ്ദേശപ്രകാരം ബാർ ഉടമകളിൽ നിന്നും ഒന്നും രണ്ടുമല്ല 10 കോടി രൂപയാണ് പിരിച്ചെടുത്തത് 1 കോടി രൂപ ചെന്നിത്തലയ്ക്കും 50 ലക്ഷം കെ ബാബുവിനും 25 ലക്ഷം വി എസ് ശിവകുമാറിനും കൈമാറിയെന്നായിരുന്നു ബിജു രമേശിന്റെ വെളിപ്പെടുത്തൽ അതുപോലെ പ്രമാദമായ സോളാർ തട്ടിപ്പിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും പ്രമുഖ കോൺഗ്രസ് നേതാക്കൾക്കെതിരെയുമുള്ള അന്വേഷണം പൂർത്തിയാക്കി കേസ് ചാർജ് ചെയ്യുവാൻ അന്വേഷണ സംഘം ശ്രമം തുടങ്ങി ഉമ്മൻചാണ്ടി ആര്യാടൻ മുഹമ്മദ് എ പി അനിൽകുമാർ അടൂർ പ്രകാശ് കെ സി വേണുഗോപാൽ മുൻ കേന്ദ്രമന്ത്രി പളനി മാണിക്യം ഹൈബി ഈഡൻ തീർന്നില്ല എ ഡി ജി പി പത്മകുമാർ എന്നിവർക്കെതിരെയാണ് ലൈംഗിക ആരോപണം ഉയർന്നിരിക്കുന്നത് ഐ ജി അജിത് കുമാറും പി സി വിഷ്ണുനാഥും ഫോണിൽ വിളിച്ച് ലൈംഗിക ചുവയോടെ സംസാരിച്ചുവെന്നും പറയുന്നു സരിതയുടെ കത്തിൽ പേരുള്ളവർക്ക് സരിതയുമായും അഭിഭാഷകനായും ബന്ധമുണ്ട് ഇത് ഫോൺ രേഖകളിൽ നിന്ന് വ്യക്തമാണ് ആരോപണ വിധേയർക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം അന്വേഷണം വേണമെന്ന് സോളാർ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു ഇതും കൂടി വരുമ്പോൾ ജഗ പുകയായിരിക്കും വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരാകാനുമുള്ള പടക്കുതിരകളാണ് ഇവർ ഇവരാണ് മുന്നിൽ നിന്ന് തേര് തെളിയിക്കേണ്ടവർ ഇവർ കൂട്ടത്തോടെ അകത്തു പോകുമ്പോൾ പടം നയിക്കാൻ ആരുണ്ടാകും ഇതിനും മുൻ ദേശീയ പ്രസിഡന്റ് രാഹുൽജി വരണമോ ഓഹ് എന്തൊരു കഷ്ടമാണ് ചെറിയ പെരുന്നാൾ വന്നാലും വലിയ പെരുന്നാൾ വന്നാലും മുട്ടനാടിന് ഇരിക്കപ്പൊറുതിയില്ല എന്ന് പറയുന്നത് പോലെയാണ് കേരളത്തിൽ എന്തു വന്നാലും രാഹുൽജിക്ക് ഇരിക്കപ്പൊറുതിയില്ല അല്ലെങ്കിൽ ഇരുത്തത്തില്ല എന്തു ചെയ്യാം അനുഭവിച്ചല്ലേ പറ്റൂ ഓരോന്നിനെ ഇറങ്ങി പുറപ്പെടുമ്പോൾ അറിയണമായിരുന്നു അതിനാ പണ്ടുള്ളവർ പറയുന്നേ തരത്തോട് മാത്രമേ മുട്ടാവൂ എന്ന് അനുഭവിച്ചോ പിണറായിയെയും എൽ ഡി എഫ് സർക്കാരിനെയും ഇത്രയും ആക്ഷേപിക്കേണ്ട കാര്യമുണ്ടായിരുന്നു അതിന് തക്ക എന്ത് തെറ്റാണ് പിണറായി സർക്കാർ ചെയ്തത് ഇത്രയൊക്കെ സമരം ചെയ്തിട്ടും കേന്ദ്ര ഏജൻസിയെ കൊണ്ടുവന്ന് അന്വേഷിപ്പിച്ചിട്ടും എന്ത് കിട്ടി ഒരാളെയെങ്കിലും സി പി എമ്മിൻ്റെയോ എൽ ഡി എഫിൻ്റെയോ നേതാക്കന്മാരെ പിടിക്കാനായോ ഇല്ല കിട്ടില്ല അവരുടെ കൈകൾ ശുദ്ധമാണ് ഇത് എൽ ഡി എഫ് ആണ് അല്ലാതെ തട്ടിക്കൂട്ട് യു ഡി എഫ് അല്ല അതുകൊണ്ട് മരം അറിഞ്ഞ് കൊടിയിടുന്നതാണ് നല്ലത്